മണിമ്പിള്ള രാജു ചേരുന്നു എൻ്റെ ടെൻ ന്യൂസിനൊപ്പം. ശ്രീ മണിമ്പിള്ള രാജു, സ്വാഗതം എൻ്റെ ടെൻ ന്യൂസിലേക്ക്. വളരെ വ്യത്യസ്തമായൊരു കഥയുമായി എത്തുന്ന ചിത്രം, അതിൽ ഏറെ വ്യത്യസ്തമായൊരു വേഷം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ താങ്കളുടെ അഭിനയ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, എങ്ങനെ കാണുന്നു അർദ്ധനാരിയെ? ശരിയാണ്, ഞാൻ ഏതാണ്ട് 400 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതിൽ ഇങ്ങനൊരു കഥാപാത്രം ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഹിജഡയായിട്ടൊരു വേഷം ത്രൂഔട്ട്. ലൊക്കേഷനിൽ തന്നെ ഒരു 10-15 ദിവസം ഇതിനുവേണ്ടി ബോഡി മൊത്തം നമ്മൾ മുടിയൊക്കെ വാക്സ് ചെയ്ത് ഷേവ് ചെയ്തൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയും അണിയുന്ന വസ്ത്രങ്ങൾ ഹിജഡ ഡ്രസ്സുകളാണ്. അപ്പോൾ തന്നെ നാച്ചുറലി അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു സ്ത്രൈണത വന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞിട്ട് നോർമലാകാൻ പറ്റുള്ളൂ. അതങ്ങനെ വരും കേട്ടോ, ഒരു ആക്ടറിന് അതിൽ നിന്ന് റിലീസാകാൻ കുറച്ച് ടൈം എടുക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആയ സംഭവം, കാര്യം ഇങ്ങനൊരു സംഭവം. പിന്നെ പെർഫോമൻസിനകത്താണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അത്യുഗ്രൻ ആക്ടറായ തിലകൻ ചേട്ടൻ, പിന്നെ മനോജ് കിജൻ. മനോജ് കിജൻ്റെ ഒക്കെ ലൈഫിലെ ഒന്നത്തെ ബെസ്റ്റ് ക്യാരക്ടറാണത്. അത് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിലകൻ ചേട്ടൻ അവസാനമായിട്ട് അഭിനയിച്ചിട്ട് പോയൊരു ചിത്രവും കൂടിയാണ് സംഭവം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, പിന്നെ സുകുമാരി ചേച്ചി, അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഒന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. അഭിനേതാക്കളെല്ലാം എല്ലാ മെസ്സേജുകളും നമുക്ക് വരുന്നത് അത് ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ കഥാപാത്രത്തെ സ്വീകരിച്ചിരുന്നു, അതോ കുറച്ചൊരു എം ജി ശ്രീകുമാർ നിർമ്മാതാവും സംവിധായകനൊക്കെ സംസാരിച്ചപ്പോൾ ഒരല്പം ആശങ്കയോടെയാണോ കഥാപാത്രം? അല്ല, അങ്ങനെയല്ല. എം ജി ശ്രീകുമാർ നമ്മൾ സ്കൂൾ ലൈഫ് തൊട്ട് അറിയാമെന്നുള്ള പഴയ സുഹൃത്തുക്കളല്ല, അന്ന് തൊട്ടേയുള്ള സുഹൃത്തുക്കളാണ്. എൻ്റെ സിനിമകൾ സംഗീത സംവിധാനം ചെയ്യുന്നു, അത്ര അടുത്ത സുഹൃത്താണ്. അപ്പം അദ്ദേഹം സിനിമ നിർമ്മിക്കാൻ പോകണം ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു മോഹൻലാലാണോ നായകൻ ചോദിച്ചു. കാര്യം പഴയ സ്കൂൾ ടീം അവർ മോഹൻലാലല്ല, ഇത് സബ്ജക്റ്റാണ് ഇതിനകത്ത് ഹീറോ. എനിക്കത് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. വേറെ ഏതോ ഒരു നിർമ്മാതാവ് വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഗാനങ്ങൾ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേ, അല്ല മീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹം മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് സിനിമയാക്കണം എന്നുള്ള ശ്രീകുട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്തൊരു സാമ്പത്തിക ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ മെട്രോ സിനിമയായിട്ട് മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞത് അതൊന്നുമല്ല, ഇത് ഇന്ത്യയിൽ വരാത്തൊരു പ്രമേയമാണ്, ഇതിനകത്ത് എന്തോ ഒരു മേക്കിങ്ങിനൊരു തുല്യമാണെന്ന്, അപ്പോൾ അത് നമുക്കെടുക്കാം. ഇതിനകത്തൊന്നും വലിയ സാമ്പത്തികമൊന്നും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് റിസ്ക്കുള്ള സബ്ജക്റ്റാണ്, അതുകൊണ്ട് എല്ലാവരും സൗജന്യമായിട്ട് അഭിനയിക്കണം, ഇതൊരു സ്പിരിറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥാപാത്രം കേട്ടോ എനിക്ക് തോന്നി, എനിക്ക് അന്ന് തൊട്ടേ എൻ്റെ രൂപം പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിനകത്തൊരു വലിയ എന്താ പറയുക, ഒരു വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റ മനോജ് കെജ് എല്ലാവരും അങ്ങേയറ്റ ഒരു ആഗ്രഹത്തോടെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതിന് തന്നെ അതുകൊണ്ട് തന്നെ ഈ സിനിമ ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ പല അവാർഡ് ഇതിനൊക്കെ മത്സരിക്കാനൊക്കെ തികച്ചും അർഹമായൊരു സിനിമയാണ്. ഇപ്പോൾ തിലകൻ്റെ തന്നെ അവസാന കാലത്തുള്ള ചിത്രമാണ്, അദ്ദേഹത്തിന് ശബ്ദം നൽകാൻ പോലും കഴിഞ്ഞില്ല കഥാപാത്രത്തിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലെ അഭിനയം ഒരുപക്ഷെ ഏറ്റവും അത്യുജ്വലമായൊരു പ്രകടനം തന്നെയായിരിക്കാം അർദ്ധനാരിയിൽ കണ്ടത്. എങ്ങനെയായിരുന്നു അദ്ദേഹമായുള്ള നിമിഷങ്ങൾ? തിലകൻചാറ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കില്ല. കാര്യം അദ്ദേഹം അത്ര മഹാനായ കലാകാരൻ തന്നെയാണ്. അദ്ദേഹം അഭിനയിക്കുമ്പോഴൊക്കെ നമ്മൾ അടുത്ത് നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യും. അദ്ദേഹം ഒരു അഭിനയത്തിൻ്റെ യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ആസ് എൻ ആക്ടർ തിലകൻചാറ്റിനോടൊപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ ഇന്ത്യയിലൊരു ആക്ടറില്ല. അപ്പോൾ ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും ആ തീരെ വയ്യാത്ത സമയത്തായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മൂവ്മെൻറ്റ്സിന് ഹിപ്പിനൊക്കെ പെയിനുള്ള സമയമായിരുന്നു. പക്ഷേ എന്നാലും ഡയറക്ടർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ സെക്കൻഡ് പുള്ളി സകല വേദനകളും പറഞ്ഞ് ആ കഥാപാത്രമായിട്ട് മാറുകയായിരുന്നു. നമുക്ക് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഇങ്ങനെ തിലേഞ്ചേരനെ നമ്മളെപ്പോലെയല്ല, ഒരു അഭിനേതാക്കൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടുപഠിക്കുന്നത് വലിയ ഗുണകരമായിരിക്കും. എന്തായാലും സിനിമയിലെ കഥാപാത്രത്തിലൂടെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വളരെ ദുരിതപൂർണമായ ജീവിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഒരു നടനെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും അവരുടെ ജീവിതത്തെ അല്ലാതെ കണ്ടറിയാൻ ശ്രമിച്ചിരുന്നു ഈ കഥാപാത്രമായി. അല്ല, ഞാൻ ഒരു ആക്ടറിന് വേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒബ്സർവിങ് ആൻഡ് അബ്സോർവിങ് പീപ്പിൾ ആർ ലീവിങ് എന്ന് പറയില്ലേ. ഞാൻ ഹിജറിലെ കണ്ടിട്ടുണ്ട്, അതായത് മദ്രാസിൽ ഫിലിമിൻ ഷോട്ടിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നടക്കുന്ന സമയത്ത് മദ്രാസിലാണ്. ഇത് കേരളത്തിൽ ഹിജറിനെ അങ്ങനെ കാണാറില്ല, മദ്രാസിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ബോംബെയിൽ പോകുമ്പോഴാണ്. ബോംബെയിലെ സ്ട്രീറ്റുകളിലും എല്ലാം ഇവരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ചേഷ്ടകളും ബോഡി ലാംഗ്വേജ് ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ അത് ഓവർ ആക്ടിങ് ആയിപ്പോവും. പക്ഷേ കറക്റ്റായിട്ട് ആണ് ഇതിനകത്ത് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ ഡോക്ടർ സന്തോഷ് സോപർണിയ എന്നുള്ള ഇതിൻ്റെ സംവിധായകൻ ഈ സബ്ജക്റ്റിന് വേണ്ടി കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളി ഹിജറുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. സംഭവം പുള്ളി എന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഹിജഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം പുള്ളി അത്രയ്ക്ക് ഇൻവോൾവ് ആയിരുന്നു ഈ സബ്ജക്റ്റിനകത്ത്. ഒട്ടേറെ മറ്റ് ആളുകളെയും ഈ ടെലിവിഷൻ രംഗത്തെ കുറേ ആളുകളെയൊക്കെ ഈ സിനിമയിൽ പങ്കെടുപ്പിക്കാൻ എം ജി ശ്രീകുമാറിനെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊരു അവസരം തുറന്നു കൊടുക്കുകയാണ് അർദ്ധനാരി എന്ന ചിത്രം. തീർച്ചയായിട്ടും, അത് ഏഷ്യാനെറ്റിൽ തന്നെ ഓഡാഫോൺ കോമഡിയിലൂടെ പ്രശസ്തത അതിൽ ശ്രീവേഷ് ഇടുന്നവർ തന്നെയാണ് സംഭവം. അപ്പോൾ ഇതിന് ശരിക്കും ഒരു പെണ്ണുങ്ങളെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആണുങ്ങൾ പെൺവേഷം ഇട്ടാലും ശരിയാകത്തില്ല. ഇവർ കുറേ നാളായിട്ട് ഓഡാഫോൺ കോമഡിയിലൊക്കെ, പക്ഷേ അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ, അവരിൽ നിന്ന് ഞാൻ പറയാം, നമ്മൾ അവരിൽ നിന്ന് മാത്രമല്ല
നമ്മൾ റോഡിൽ കാണുന്ന ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഒരു കണ്ടക്ടർ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എവിടെ വെച്ചാണ് നമുക്കൊരു കഥാപാത്രം കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിന് ആ നമ്മൾ കണ്ട ആളുമായിട്ടുള്ള എന്തെങ്കിലും ബോഡി മൂവ്മെൻറ്റ്സോ ചേഷ്ടകളോ എക്സ്പ്രഷൻസോ ഒക്കെ, അത് എന്നും മരിക്കുന്നവരെ നടനൊരു വിദ്യാർത്ഥിയായേ പറ്റുള്ളൂ. എന്തായാലും ഇനി ഇത്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങളുണ്ടോ അതോ നിർമ്മാണ രംഗത്ത് കൂടുതൽ സജീവമായി? ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്നുള്ള സിനിമ അതിൻ്റെ ചിത്രീകരണം ഇതെന്ന് എം രഞ്ജിത്ത് സംവിധാനം ചെയ്തതാണ്. പിന്നെ ജോഷ് സാർ സംവിധാനം ചെയ്യുന്ന ലോക്പാൽ, കുക്കിലിയാർ, പിന്നെ അതിനേക്കാളൊക്കെ വീണ്ടും ഉടനെ വരാൻ പോണ പടം ഡാ തടിയ ആഷിക് അപ്പുവിൻ്റെ, അതിലൊരു പ്രധാന കഥാപാത്രമുണ്ട്. നല്ല നല്ല വേഷങ്ങളാണ് വരാൻ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല വേഷമായിരുന്നില്ലേ? എന്തായാലും അതൊക്കെ നല്ല വേഷമായിരിക്കും. ഏതായാലും വ്യത്യസ്തമായ വേഷങ്ങൾ വരട്ടെ, ഒട്ടേറെ സിനിമകൾ, 400-ഓളം ചിത്രങ്ങൾ, ഇനിയും നല്ല സിനിമകൾ വരട്ടെ. നിർമ്മാണ രംഗത്തും പുതിയ ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കുന്ന രീതിയിൽ നിർമ്മാണ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ഇത് നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മീഡിയാസും ജനങ്ങളൊക്കെ മുറവിളി വിടുന്നുണ്ട്. ഇതൊരു നല്ല സിനിമയാണ്, ദൈവം എല്ലാവരും ഒന്ന് കാണണം. അതെ, അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഈ ചിത്രത്തെ നമ്മൾ തീർച്ചയായിട്ടും അതിന് നന്ദിയുണ്ട്. വളരെ നന്ദി, വളരെ.